ഡെയിലി ന്യൂസ് ആയാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The Daily News dot in Vartagal Kiral Tumbil. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 0804646 4514. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 9 വ്യാഴാഴ്ച. റഫേൽ കേസിലെ സത്യവാങ്മൂലത്തിൽ പിഴവ് പറ്റിയെന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകി. കരാറിലെ വില വിവരങ്ങൾ CAG റിപ്പോർട്ടിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിലെ പരാമർശം സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ചതാണെന്നാണ് പുതിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. തപാൽ വോട്ട് ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം തുടങ്ങുക. DGP മേൽനോട്ടത്തിലാണ് അന്വേഷണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാക്കൾ പ്രതികളായേക്കാവുന്ന കേസാണിത്. ദേശീയപാതാ വികസനത്തിൽ കേരളത്തെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ റദ്ദാക്കി. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അഭ്യർത്ഥനയനുസരിച്ചാണ് നടപടിയെന്ന് കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയപാതാ വികസനത്തിനെതിരെ BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാരിനെ കത്തെഴുതിയതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശിതമായി വിമർശിച്ചിരുന്നു. രാഹുൽഗാന്ധി വിദേശ പൌരനാണെന്നാരോപിച്ചുള്ള കേസ് സുപ്രീംകോടതി തള്ളി. ഏതെങ്കിലും വിദേശ കമ്പനിയുടെ രേഖയിൽ വിദേശ പൌരനെന്ന് എഴുതിയിട്ടുണ്ടാകാം, അതിന്റെ പേരിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരനാകുമോ? കോടതി ചോദിച്ചു. യുണൈറ്റഡ് ഹിന്ദു ഫ്രണ്ട് എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ യൂറോപ്യൻ പര്യടനം നെതർലൻഡ്സിൽ തുടക്കമായി. IT വിദഗ്ധരുടെ കൂട്ടായ്മയായ TNO പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രളയദുരന്തം നേരിടാൻ നെതർലൻഡ്സ് നടപ്പാക്കിയ മാതൃകാ പ്രദേശം മുഖ്യമന്ത്രി സന്ദർശിക്കും. 13 ജനീവയിൽ നടക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. തൃശൂർ പൂരത്തിന് ആനകളുടെ എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ TV അനുപമ ഉത്തരവിറക്കി. പൂരത്തിന് 90 ആനകളെയാണ് തൃശൂരിൽ എഴുന്നള്ളിക്കാറുള്ളത്. ആനയുടമകൾ 11 മുതൽ ആനബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആനയുടമകളുടെ സംഘടനാ നേതാക്കളുമായി ദേവസ്വം മന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തുന്നുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. വയനാടൊഴികെ മത്സരിച്ച 3 ഇടത്തും ജയിക്കുമെന്ന് CPI വിലയിരുത്തൽ. കോൺഗ്രസ് കാർഷിക കടം എഴുതിത്തള്ളിയോ എന്ന് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിലെ പ്രസംഗത്തിനിടെ ചോദിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വെട്ടിലായി. കടങ്ങൾ എഴുതിത്തള്ളിയെന്ന് ജനങ്ങൾ ആരവമിട്ടതോടെ സ്മൃതി ഇറാനി പ്രസംഗം അല്പസമയം നിർത്തിക്കളഞ്ഞു. മധ്യപ്രദേശിലാണ് സംഭവം. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. പഞ്ചാബ് മന്ത്രി നവജ്യോത് സിംഗ് സിദ്ദുവിനെതിരെ ചെരിപ്പെറിഞ്ഞ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോത്തക്കിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തിയപ്പോഴാണ് സിദ്ദുവിനെതിരെ ചെരിപ്പേരുണ്ടായത്. നിന്റെ ബാർ ആന്റിബാക്ടീരിയൽ അല്ല. റിസർച്ച് പ്രകാരം സിങ്കിൽ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയ വെറും 19 മിനിറ്റിൽ 700% വളരുന്നു. ഇനി മുതൽ ആന്റിബാക്ടീരിയൽ എക്സോ, ഇതിൽ മാത്രമുള്ള സൈക്ലോസാൻ ബാക്ടീരിയയെ വെറും 10 സെക്കൻഡിൽ നശിപ്പിക്കുന്നു. പേടിയില്ലാതെ കഴിച്ചോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഘടനാപരമായ പ്രതിസന്ധിയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം റതിൻ റോയ്. പ്രതിസന്ധി പുറമേക്ക് കാണുന്നതിനേക്കാൾ ആഴമുള്ളതാണ്. സമ്പദ്വ്യവസ്ഥ വളർന്നത് ഉപഭോഗ വർധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. കയറ്റുമതിയുടെ അടിസ്ഥാനത്തിലല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം കസേര ഉറപ്പിക്കാനാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിക്കുന്നതെന്നും ബംഗാളിന്റെ സാമ്പത്തിക മേഖലയെ അവർ തകർത്തെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായ അനിരുദ്ധ് ബോസ്, AS ബൊണ്ണപ്പ എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിക്കണമെന്ന ശുപാർശ വീണ്ടും കേന്ദ്ര സർക്കാരിനെ അയച്ചു. കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ ശുപാർശ തിരിച്ചയച്ചതായിരുന്നു. സിഖ് വിരുദ്ധ കലാപത്തിന് രാജീവ് ഗാന്ധി ആഹ്വാനം ചെയ്തിരുന്നെന്ന് BJP ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിൽ ആരോപിച്ചു. വരാണസിയിൽ മുൻ സൈനികൻ തേജ് ബഹദൂറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീംകോടതി ശരിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ SP BSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് പത്രിക നൽകിയിരുന്നത്. സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് 5 വർഷത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന ചട്ടമനുസരിച്ചാണ് പത്രിക തള്ളിയത്. വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ സ്വാധീനിക്കാൻ പണം നൽകിയെന്ന പരാതിയിൽ BJP കാശ്മീർ സംസ്ഥാന പ്രസിഡന്റ് രവീന്ദർ റെയ്നയ്ക്കെതിരെ കേസെടുത്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വസ്ത്രവ്യാപാര ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ 5 ജീവനക്കാർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ പിറന്ന പുതിയ രാജകുമാരനെ ആർച്ചി ഹാരിസൺ മൌണ്ട് ബാറ്റൺ വിൻസർ എന്ന് പേരിട്ടു. എലിസബത്ത് രാജ്ഞിയുടെ കുടുംബത്തിലെ 7th കിരീടാവകാശിയാണ് പുതിയ രാജകുമാരൻ. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. പീലി, എ ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. Amazing collections of churidar, churidar materials, kurtas, leggings, navanis, tops,
Kerala traditional sarees and dhotis, and a splendid range of designer sarees. Pele, designer ladies boutique, Thaikkad, Guruvayur. The Daily News.in, Vartagal, Iral Thumbil.